നമസ്കാരം. സി പി എമ്മിന്റെ മുഖവാരിക ചിന്തയിൽ നിറയെ അദാനിയുടെ പരസ്യം. ജനുവരി അവസാന വാരം ഇറങ്ങിയ ലക്കത്തിലാണ് അദാനി ഗ്രൂപ്പിന്റെ മുഴുവൻ പേജ് പരസ്യം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ കൽക്കരി, ഖനനം, തുറമുഖം, ഊർജ ഉൽപാദനം എന്നീ മേഖലകളിൽ ഒന്നാം സ്ഥാനക്കാരനെന്ന് അവകാശപ്പെടുന്നതാണ് ചിന്തയിലെ പരസ്യം. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകുന്നതിൽ പ്രതിഷേധിച്ച് സി പി എം പ്രത്യക്ഷ സമരത്തിലാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയടക്കം നിരവധി വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. വിമാനത്താവള കൈമാറ്റം സംബന്ധിച്ച് സർക്കാരിന്റെ കേസ് ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് പാർട്ടി വാരികയിൽ തന്നെ അദാനിയെ പുകഴ്ത്തിയുള്ള പരസ്യം വന്നിരിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം അദാനിക്കെതിരെ സംസാരിക്കുന്നവർ തന്നെ അദ്ദേഹത്തെ എ കെ ജി സെന്ററിൽ സ്വീകരിച്ചിരുത്തും. വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന അദാനിക്ക് പരവതാനിയും വിരിക്കും. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുന്ന അദാനിയെ എതിർക്കും. ഇതെന്താ അദാനിമാർ രണ്ടുണ്ടോ എന്ന ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് അങ്ങ് ഗുജറാത്തിൽ നിന്ന് അദാനിയുടെ കയ്യിൽ നിന്നും കറണ്ട് വാങ്ങും. അതും കാറ്റാടി യന്ത്രം വഴി ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്. ഈയിടെ ഉദ്ഘാടനം ചെയ്ത ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കേരളത്തിൽ വിതരണം ചെയ്യുന്നതും അദാനിയാണ്. അപ്പോഴൊന്നും അദാനിക്ക് ഒരു കുഴപ്പവുമില്ല. അദാനി ഉണ്ടാക്കുന്ന തുറമുഖം വേണം, അദാനി ഉണ്ടാക്കുന്ന കറണ്ടും വേണം, അദാനി വിതരണം ചെയ്യുന്ന ഗ്യാസും വേണം. പക്ഷെ അദാനി മാത്രം കൊള്ളില്ല. ഒപ്പം മോദിക്കെതിരെ എന്തെങ്കിലും പറയണമെങ്കിലും കമ്മിക്കുഞ്ഞുങ്ങൾ ഉടനെ തുടങ്ങും. അംബാനി അദാനി ബ്ലാ ബ്ലാ ബ്ലാ. ഇനി ചിന്തയില്ലാത്ത ചിന്താ മാസികയുടെ കാര്യം അല്പം പറയാം. കേന്ദ്ര സർക്കാരും അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധമുന്നയിച്ച് നിരവധി ലേഖനങ്ങളാണ് ചിന്തയിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. രാഷ്ട്രീയ നയത്തിൽ എതിർചേരിയിൽ നിർത്തിയിരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ പരസ്യം പണം വാങ്ങി സി പി എം വാരിക അച്ചടിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചേരിപ്പോരുണ്ടായി എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.